സംശയായി സ്തുതി ആരികട്ടെ. വിശുദ്ധമത്തായ അറിയിച്ച സുവിശേഷം 25:34. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വലിയൊരു വിളിയാണ് അവൻ്റെ മകനാണ് മകളാണ് എന്നുള്ള സ്ഥാനം. പക്ഷേ ദൈവം ദാനമായിട്ട് നൽകിയ ഈ ഒരു സ്ഥാനം ജീവിത അവസാനം വരെ കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് ഈശോ നമ്മളോട് പറയും. എപ്രകാരമാണ് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറേണ്ടത്? ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരില് ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ നന്മ ചെയ്യുമ്പോഴാണ് ഈശോ എന്നെ വിളിക്കുന്നത്, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിന്റെ സ്വർഗരാജ്യം നിങ്ങൾക്കാണ്. ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കും. പക്ഷെ ഈ ഭൂമിയിൽ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചാൽ എനിക്കൊരിക്കലും ഈ അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് പറ്റും. എൻ്റെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്, പക്ഷേ അത് വേണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്. പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് ഞാൻ എപ്രകാരമാണ് നടത്തുന്നത്? എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടോ? മറ്റുള്ളവരിൽ ദൈവത്തെ കാണാതെ സ്വാർത്ഥതയോടുകൂടി എല്ലാം നേടിയെടുക്കാനായിട്ട് ഓടുന്ന ഒരു വ്യക്തിയാണ് ആണെങ്കിൽ ഈ ഒരു അനുഗ്രഹം എനിക്ക് നഷ്ടമായി പോവുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്യണം. ദൈവം എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അല്ലെ പെട്ടവളായിട്ട് അവൻ്റെ പക്കലേക്ക് വിളിക്കുമോ, അതോ അവൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുമോ? വേദനിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എനിക്ക് ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ അവനെ അവഗണിച്ചു കടന്നു പോകും? മറ്റുള്ളവർ ദൈവത്തെ കാണും. കാണപ്പെടുന്ന സഹോദരനിൽ ദൈവത്തെ കാണാത്ത ഒരുവനും ദൈവത്തെ സ്നേഹിക്കാനായിട്ടോ അവനെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവർക്കും നന്മ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കുവാനായിട്ട് എനിക്ക് അതുകൊണ്ടാണ് ദൈവകൽപ്പനകളുടെ എല്ലാം സംഗ്രഹം എന്ന് പറയുന്നത് ഒരൊറ്റ വാക്ക സ്നേഹം. നീ സ്നേഹിക്കേ, നീ സ്നേഹിച്ചാലാണ് എൻ്റെ മകനായിട്ട് മകളായിട്ട് തീരുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രസന്നിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.